ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ലേറ്റസ്റ്റ് ആയിട്ട്, ഇത് ലേറ്റസ്റ്റ് അല്ലേ അല്ലേ, ലേറ്റസ്റ്റ് ആയിട്ട് വീടുകളിലൊക്കെ ചെയ്യുന്ന കർട്ടൻ വർക്കുകളാണ്. അപ്പോൾ നമുക്ക് നല്ല ഇതിൻ്റെയൊക്കെ വർക്കൊക്കെ ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും പറഞ്ഞു തരും. രണ്ടല്ലേ ഓരോ കർട്ടനായിട്ട് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതല്ലേ, ഇതുപോലെയാണ് ഓരോ കർട്ടൻ വരുന്നത്. ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇതിനകത്ത്. എത്രത്തോളം വാറന്റി വരുന്നുണ്ട് കേട്ടോ? ഓ, 25 വർഷത്തോളം ഇതിന്റെ ക്വാളിറ്റി ഇതുപോലെ തന്നെ നിൽക്കും അല്ലേ. ആ, എന്തായാലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ റിസെറ്റ് ചെയ്ത് തരും. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ കമ്പനിയുടെ ആളിനെ ഒന്ന് പരിചയപ്പെടാം. എന്തായിരുന്നു ഏട്ടാ പേരെന്തായിരുന്നു? സജീവൻ. കമ്പനി എറണാകുളം, എറണാകുളത്താണ് അല്ലേ ഇതിന്റെ മെയിൻ ബ്രാഞ്ച് ഒക്കെ വരുന്നത്. അപ്പം ഒരുപാട് ഏത് ജില്ലയിലും ചേട്ടൻ പോയി വർക്ക് ചെയ്തു, ഏത് ജില്ലയിലും പോയി വർക്ക് ചെയ്തു കൊടുക്കും അല്ലേ. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇതിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് വിളിച്ചത്. നമുക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ വെറൈറ്റി മോഡൽസ് ഒക്കെ നമുക്കിതിപ്പം കാണാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അടുത്ത ഒരു മോഡലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ആ ഇതിപ്പം നമുക്ക് വെട്ടമൊന്നും പുറത്തുനിന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലേക്ക് അല്ലേ. ഇഷ്ടംപോലെ വ്യത്യാസം, നല്ല കളറിന്റെ അല്ലേ, ഒരുപാട് കളേഴ്സ് ഉണ്ട്. ആ ഓക്കെ, കൊതു ഒന്നും കേറാൻ. ശരിക്കും പറഞ്ഞാൽ ചേട്ടന്റെ ഈ നമ്പർ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ വിളിച്ച്, ചേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ വീടുകളിൽ ചെയ്യുന്നതിൽ കമ്പനി നമ്മൾ നേരിട്ട് എടുക്കുന്നതിനേക്കാളും എന്തെങ്കിലും കുറവുണ്ടോ വെച്ചാൽ, നമ്മൾ ഈ പല കടകളിലും ചെല്ലുമ്പോഴേ അവരൊക്കെ പറയുന്നുണ്ട് ഇവിടെ കർട്ടൻ വർക്ക് ഉണ്ട്, ഇതുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പലയിടത്തൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ബാക്കിയുള്ള ഇതും മോഡൽസും കൂടെ ഒന്ന് കാണാം. ഇനി അടുത്ത ഒരു കളറാണ്, ഒരു ആഷ് കളർ പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഊരി മാറ്റി വെക്കാനായിട്ട് പറ്റുമോ? ആണോ? അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതൊക്കെ ക്ലീനിങ് എങ്ങനെയാണ്? നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് ഇത് രണ്ട് ക്ലാമ്പിനകത്താണ് ചെയ്തത്. ആവശ്യമുള്ള പോലെ സെറ്റോടെ നമുക്ക് ഇളക്കി, നമ്മളിപ്പോ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ എടുത്ത് റൂമിൽ വെക്കാം. വെച്ചിട്ട് നമുക്ക് ഇത് സോപ്പിനകത്ത് സർഫിനകത്ത് നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ സംഭവം. നമ്മൾ സോപ്പ് സർഫിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് തുണി കൊണ്ട് വാഷ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ വാക്യൂം ക്ലീനർ വെച്ച് നമുക്ക് പൊടി പിടിച്ചെടുക്കാം. വാക്യൂം ക്ലീനർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. വാഷബിൾ ആണ്. ഇതിൽ തന്നെ നമുക്ക് റേറ്റ് വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്. ഇതിപ്പോ ഇത്രയും കൂടെ കൂടിയ ഒരു റേറ്റിലുള്ള മോഡലാണ്. 125 ഒക്കെയാണ്. 120. ആ ഓക്കെ, അതൊന്ന് ഒന്ന് മുകളിലോട്ട് താഴ്ത്തു നോക്കാം. അതുപോലെ തന്നെ ഇച്ചിരി കൂടെ കളറ് നല്ല ബ്രൈറ്റ് കളറാണെന്ന് തോന്നി ഇതല്ലേ. ഇത് ഇത് വന്നിട്ട് 85. നമുക്ക് സ്ക്വയർ ഫീറ്റിനൊരു 85 കിട്ടുന്നതിന്റെ കുറച്ച് വെറൈറ്റി മോഡൽസ് ആണ് കാണുന്നത്. ഇതൊരു അല്ലല്ലേ, അധികം കളർ ഇല്ലാത്ത ഒരു മോഡലാണ്. ബെഡ്റൂമിലൊക്കെ ഇടാൻ നല്ല ലൈറ്റ് കളർ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഡാർക്ക് കളറാണിത്. അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ നമ്മൾ ആദ്യം കണ്ടതിൻ്റെ തന്നെ കുറച്ചും കൂടെ ഡിസൈനൊക്കെ ഉള്ള ഒരു ഇതാണ്. വേറൊരു കളർ, ഇതൊരു ബ്രൗൺ കളർ. കണ്ടല്ലേ, വുഡിൻ്റെയൊക്കെ പോലെ ഒരു ലൈറ്റ് ഡിസൈൻ വരുന്നുണ്ട്. ഇതെല്ലാം അധികം റേറ്റ് ഇല്ലാത്തതാണ് കേട്ടോ. 85 മോഡലാണ് ഇത്. പിന്നെ ഒരു ഇത് ശരിക്കും നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആണ്. ഡാർക്ക് റെഡ് കളർ പോലെ ഇരിക്കുന്നു, ഡാർക്ക് റെഡ്. പക്ഷേ ഇതിനകത്ത് വീഡിയോയിൽ ഇത്തിരി ലൈറ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ആഷ് കളർ. ഇത്രയൊക്കെയാണ് നമുക്ക് 85 ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. എന്താ കളേഴ്സിൻ്റെയൊക്കെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഒരു 120 സ്ക്വയർ ഫീറ്റിൻ്റെയാണ് കാണിക്കുന്നത്. നമുക്കിതിനെക്കുറിച്ച് സത്യത്തിൽ അറിയത്തില്ല. അപ്പം നമ്മുടെ ഇവിടെ വീട്ടിൽ വന്ന നമ്മുടെ ഈ കർട്ടൻ്റെ ആ ഒരു ആൾ പറഞ്ഞതനുസരിച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഇത് കുറച്ചും കൂടെ ഇത്തിരി കൂടുതലായിട്ട് ഇച്ചിരി ഡിസൈനൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത്രയും വരുമ്പോഴത്തേക്ക് ഇടുമ്പോഴും ഇച്ചിരി, നമ്മൾ ആദ്യത്തെ വീഡിയോ നമ്മൾ കാണിച്ചല്ലോ, ഇത്തിരി വ്യത്യാസമുണ്ട്. ആ ഒരു ലുക്ക് നല്ല കുറച്ചും കൂടെ ബെറ്ററാണിത്. ഇതാണ് അടുത്ത മോഡല്.
പിന്നെ ഒരു കുറച്ച് കളേഴ്സിൻ്റെയും കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പം 120 ഒക്കെ റേറ്റ് വരുന്നതിനകത്താണ് കളറ് ഞാൻ കണ്ടത്. മറ്റേ നമ്മുടെ കുറഞ്ഞതിൻ്റെ അകത്ത് അധികം കളർ ഇതുപോലെ പിങ്കും ബ്ലൂ ഒന്നും ഇല്ല. അപ്പോൾ ഇതാണ് അടുത്തത് ലൈറ്റ് ഗ്രീൻ കളറ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. ഇത് വേറൊരു വ്യത്യസ്തമായ ഒരു ഫാഷൻ. രണ്ട് ഡബിൾ കളർ വരുന്നുണ്ട് ഇതിനകത്ത്. അതും ഒത്തിരി റേറ്റ് കൂടിയ മോഡലാണ്. അപ്പോൾ 120 റേറ്റ് വരുന്നതിലാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കർട്ടൻ്റെ, പിന്നെ പല തരത്തിലുള്ള കർട്ടനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കർട്ടനൊക്കെ കൊണ്ടുവന്ന് എല്ലാം നിങ്ങളെ കർട്ടനൊക്കെ കാണിച്ചു. പുതിയ പുതിയ മോഡൽസുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കർട്ടനിൽ നിന്ന് നമുക്ക് വേണ്ട കർട്ടൻ ചൂസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ ജനലിൻ്റെയൊക്കെ അളവ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു ദിവസമാണ്, പിറ്റേന്ന് ഒരു ദിവസമാണ് വന്ന് അതെല്ലാം ഫിക്സ് ചെയ്ത് തന്നത്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കർട്ടനൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. വേറെ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ട് പെട്ടെന്ന് ഒരു വീട്ടിൽ വരുമ്പോൾ കർട്ടനൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും അധികം ഇതിൻ്റെ കാര്യങ്ങളും റേറ്റുകളും ഒന്നും ചോദിച്ച് സമയം മെനക്കെടുത്താനുള്ള സമയമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ചെയ്ത ഒരു വർക്കാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു അഭിപ്രായം, അവരുടെ വീട്ടിലൊക്കെ എല്ലാ കർട്ടനും ഇതുപോലെ ചെയ്തിട്ട് നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ആളിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കിന്ന് കർട്ടൻ ഇടുന്നതൊക്കെ കാണാം. കർട്ടൻ ഇടാൻ പോവാണ്. അതെ, അങ്ങനെ അൺബോക്സിങ്. കർട്ടനൊക്കെ നമ്മൾ നേരത്തെ ഇതിൻ്റെ അളവൊക്കെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത കളറിലൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഏതൊക്കെയാണ് കർട്ടൻ സെലക്ട് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഇന്ന് രാവിലെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ പണി? എവിടെ? മാവേലിക്കര അല്ലേ. ഇത് ക്ലാമ്പുകളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഇവിടുത്തെ കർട്ടൻ എടുത്തതെന്ന് അവർ ആലോചിച്ചോണ്ട് കേട്ടോ. സ്ക്രൂ ഫിക്സ് ചെയ്യുകയാണ്. ഇതിൻ്റെ ക്ലാമ്പ് ഫിക്സ് ചെയ്യുന്നില്ലേ, സ്ക്രൂ ഒക്കെ ഇട്ട് ക്ലാമ്പ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫ്രണ്ട്സ് രണ്ട് ക്ലാമ്പ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് ക്ലാമ്പ്. രണ്ട് സൈഡിലും ക്ലാമ്പ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇത് ഞങ്ങളുടെ ഹോളിലെയാണ് കർട്ടൻ ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലായിടത്തും ക്ലാമ്പൊക്കെ ഇട്ട് കഴിഞ്ഞതണ്ടേ, നമ്മുടെ കർട്ടൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഓ, അപ്പൊ ഇതിന്റെ യഥാർത്ഥ നീളത്തിനേക്കാളും കുറച്ചും കൂടെ നീളം കൂട്ടിയിടണം അല്ലേ. രണ്ട് ത്രെഡാണ് ഉള്ളത് ഇല്ലേ ചേട്ടാ. ഒരെണ്ണം അകത്തോട്ട് പോകാനും ഒരെണ്ണം മുകളിൽ താഴെ പോകാനും. വെട്ടം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ. ഇപ്പം തന്നെ വെട്ടമൊക്കെ ഞങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ തുറന്നിടാം. അതിനകത്തൊരു തണ്ടല്ലേ, ഗ്ലാസ് പോലെയാണ്. നമുക്കെല്ലാം കാണുകയും ചെയ്യാം. കൊതുകുകളൊന്നും കയർത്തുമില്ല. ആഷ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് എടുത്ത് മാറ്റിയൊക്കെ വെക്കാൻ പറ്റും. അതെങ്ങനെ എടുക്കുന്നതിന്റെ ടെക്നിക്ക് ഒന്ന് കാണിച്ചു ചേട്ടാ. ഇത് പ്രസ് ചെയ്യണം, അകത്തോട്ട് പ്രസ് ചെയ്തിട്ട് വെക്കുക. ഇനിയിപ്പോ ഇടുന്നതോ ഒടിഞ്ഞൊന്നും പോകത്തില്ലല്ലോ. എന്നിട്ട് ഇടുവാണെങ്കിൽ അങ്ങോട്ട് കയ്യേ. ഇത് ഈ മുട്ട ഇരിക്കുന്ന കിടാണ്ടോ, അല്ലേ പെട്ടെന്ന് നമുക്ക് ഇടാം. ഇടുന്ന നല്ല ഇതുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കർട്ടനൊക്കെ ഇട്ട ആ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവെച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.